കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന സ്ഥലത്തുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് സ്വാഗതം. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ മനോഹാരിതയാണ് നമ്മുടെ പിന്നിലുള്ളത്. എത്രയോ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. ദിവസവും ധാരാളം സന്ദർശകരെ ഇവിടെ എത്തുന്നുണ്ട്. ഡിസംബർ മാസം മുതലാണ് ഇതിന് മുകളിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുമതിയുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ നമ്മളുടെ സുരക്ഷയെ മുൻ കരുതി ഈ സമയത്ത് ഈ മൺസൂൺ സീസണിൽ മുകളിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശന അനുമതി നൽകുന്നു. വിശ്രമത്തിനും അതുപോലെ വിനോദത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇത്. കേരള വനം വന്യജീവി വകുപ്പാണ് ഇത് സംരക്ഷിക്കുന്നത്. പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് നമുക്ക് ഡി ടി പി സിയുടെ ഓഫീസുകൾ കാണാം. ടിക്കറ്റ് കൗണ്ടർ പ്രവേശന കവാടത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും 20 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ്. വിദേശ പൗരന്മാർക്ക് മാത്രം 60 രൂപയാണ്. ഞങ്ങൾ പ്രവേശന ടിക്കറ്റ് നൽകുന്ന കൗണ്ടറിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് പ്രവേശന ടിക്കറ്റ് നൽകുന്ന കൗണ്ടർ. ഇവിടെ നമുക്ക് കാണേണ്ട പ്രധാന കേന്ദ്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം, മഴവിൽ ചാട്ടം, തുമ്പിതുള്ളും പാറ, താന്നി മുത്തശ്ശി തുടങ്ങിയ സ്ഥലങ്ങൾ ആണ് ആകർഷണ കേന്ദ്രങ്ങൾ. പ്രകൃതി സുന്ദരമായി വെള്ളച്ചാട്ടം പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിലാണ്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് സന്ദർശകർ കൂടുതലായും ഇവിടെ എത്തുന്നത്. കാരണം ഈ സമയത്താണ് വെള്ളച്ചാട്ടത്തിന് നല്ല ശക്തിയുള്ളത്. ഇവിടെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടത്തിന് 246 അടി ഉയരമാണ് ഉള്ളത്. ചാലിപ്പുഴയുടെ കുട്ടിക്കാലത്തെ കളികളാണ് ഇവിടെ എത്തുന്ന സന്ദർശകരെ കുളിരണിയിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 അരുവികൾ ഇവിടെ സംഗമിച്ച് ചാലിപ്പുഴയായി മാറുന്നു. ഈ ചാലിപ്പുഴ 3 വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മഞ്ഞു മൂടിയ പർവ്വതം എന്ന അർത്ഥം വരുന്ന തുഷാരഗിരി എന്ന പേര് ഇതിന് വന്നത്. വെള്ളച്ചാട്ടങ്ങൾ തുഷാരങ്ങളെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് തുഷാരഗിരി എന്ന പേര് വന്നത്. 3 വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് തുമ്പിതുള്ളും പാറ അഥവാ തേൻപാറ എന്ന വെള്ളച്ചാട്ടം. ഇതിന് 75 മീറ്റർ ഉയരമാണ് ഉള്ളത്. മഴവില്ലിനെ സൃഷ്ടിക്കുന്ന മഴവില്ലിച്ചാട്ടവും ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടവുമാണ് മറ്റ് 2 എണ്ണം. തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ സമീപമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നോക്കൂ, മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. സന്ദർശകരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ലൊക്കേഷനാണ് തുഷാരഗിരി വാട്ടർഫാൾസ്. കേരള വനം വകുപ്പിൻ്റെ അണ്ടറിലാണ് തുഷാരഗിരി വാട്ടർഫാൾസും അതിൻ്റെ പരിസരവും ഉള്ളത്. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഓരോ മരങ്ങൾക്കും പേരെഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരങ്ങളെ നമുക്കൊന്ന് ബഹുമാനിക്കാൻ തോന്നും, ഒന്ന് ആദരിക്കാൻ തോന്നും. കാരണം അല്ലെങ്കിൽ ഒരു കാട്ടുമര എന്ന നിലയിൽ നമ്മൾ അവഗണിച്ചങ്ങ് പോവുകയാണ് ചെയ്യുക. നമ്മളിപ്പോൾ താഴെ നിന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നതാണ് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം, രണ്ടാമത് മഴവില്ലിച്ചാട്ടവും, മൂന്നാമതാണ് തുമ്പിതുള്ളും പാറയും. അപ്പോൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ഏറ്റവും ഉയരമുള്ളത്. ഏറ്റവും മുകളിലേക്ക് കാട്ടിലേക്ക് കടന്ന് നടന്ന് എത്തുമ്പോഴാണ് ഈ 2 വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയുന്നത്. അതിന് ഇപ്പോൾ പ്രവേശനാനുമതി ഇല്ല. നാം ഈ കാണുന്നത് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടമാണ്. എന്തുകൊണ്ടാണ് ഈരാറ്റുമുക്ക് എന്ന് പറയുന്നത്? 2 അരുവികൾ കൂടിച്ചേർന്ന് ഇവിടെ ചാലിപ്പുഴ രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ഈരാറ്റുമുക്ക് എന്ന പേര് വന്നത്. ഇരുവഞ്ഞിപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ചാലിപ്പുഴ. തിരുവമ്പാടിക്ക് 3 കിലോമീറ്റർ വടക്ക് വെച്ച് ഇത് ഇരുവഞ്ഞിപ്പുഴയിൽ ചേരുന്നു. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ഈങ്ങാപ്പുഴ, കുറുവൻപുഴ എന്നിവ ചാലിയാറിൻ്റെ പോഷക നദിയാണ്. ചാലിയാറിൻ്റെ വലിയ പോഷക നദി ചെറുപുഴയാണ്. ഇത് ചാലിപ്പുഴയാണ്. ചാലിപ്പുഴയുടെ കളകള സംഗീതമാണ് നാം കേൾക്കുന്നത്. Thank you.
നാം ഈ കാണുന്ന ചാലിപ്പുഴ ഇരുവഞ്ഞിപ്പുഴയിൽ പതിക്കുന്നു, ഇരുവഞ്ഞിപ്പുഴ ചാലിയാറിൽ പതിക്കുന്നു. അങ്ങനെ ചാലിപ്പുഴയും ഇരുവഞ്ഞിപ്പുഴയും ചാലിയാറും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കേരളത്തിലെ നദികളിൽ നീളത്തിൻ്റെ കാര്യത്തിൽ 4 സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ചാലിയാർ കടലിനോടടുക്കുമ്പോൾ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു. നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ചെറുവാടി, വാഴക്കാട്, മാവൂർ, പറോക്ക്, ബേപ്പൂർ വഴി ആണ് ചാലിയാർ കടലിൽ പതിക്കുന്നത്. കക്കാടംപോയിലെ ഇളമ്പാരിയിൽ ആണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ഇനി നമുക്ക് പ്രസിദ്ധമായ ആ താന്നി മുത്തശ്ശിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആ താന്നി മുത്തശ്ശി. കണ്ടാൽ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല അല്ലേ? എന്നാൽ നമുക്കൊന്ന് അടുത്തറിഞ്ഞ് നോക്കാം. ശാരഗിരിയിലെ പ്രസിദ്ധമായ താന്നിമരം ഇതാണ്. എത്ര ഉയരത്തിലാണ് ഇത് നിൽക്കുന്നതെന്ന് നോക്കൂ. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. എന്താണ് ഈ താന്നിമരത്തിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രസിദ്ധമായ താന്നിമരത്തിൻ്റെ ഉള്ളിലാണ് നാം ഉള്ളത്. ഒരു മരത്തിൻ്റെ, അതായത് ജീവിച്ചു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഉള്ളിൽ 2-3 മനുഷ്യർക്ക് കയറി നിൽക്കാം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ടാവുക? അതാണ് തുഷാരഗിരിയിലെ ഈ പ്രസിദ്ധമായ താന്നിമരത്തിൻ്റെ ഒരു പ്രത്യേകത. മുകളിലേക്ക് നോക്കിയാൽ ആകാശം വരെയും തുറന്ന് കാണാം. അങ്ങനെ തുറന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു വിശിഷ്ട മരമാണ് ഇത്. ഈ മരത്തിൻ്റെ തുകൽ ഭാഗവും അതിനോട് ചേർന്ന കാമ്പുകളും മാത്രമാണ് ഉള്ളത്. ഉള്ളിലുള്ള കാതൽ മുഴുവൻ ദ്രവിച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള അതിവിശിഷ്ടമായ ഒരു മരം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഇല്ല എന്നുള്ളത് തന്നെയാണ് അറിവ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ ഏകദേശം ആകാശം വരെ തുറന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരു പൈപ്പ് പോലെയാണ് ഇത് നിൽക്കുന്നത്. ഏകദേശം ഒരു 30 മീറ്ററോളം ഉയരം ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഉൾവശം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു അതിശയാണ് അല്ലേ? അങ്ങനെ തുഷാരഗിരിയിലെ ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടവും പ്രസിദ്ധമായ താന്നിമരവും കണ്ടു. ഇനി വെള്ളത്തിൽ അല്പനേരം വിശ്രമിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇനി ഇതിന് മുകളിലുള്ള മഴവിൽച്ചാട്ടവും അതിനേക്കാൾ മുകളിലുള്ള തുമ്പിതുള്ളും പാറയും ഒന്ന് കാണണം. ഏറ്റവും ഉയരം കൂടിയതാണ് തുമ്പിതുള്ളും പാറ. ഡിസംബർ മാസത്തിന് ശേഷം മാത്രമേ അത് കാണാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ എത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു.